നമസ്കാരം. ലക്ഷദ്വീപിലെ കുട്ടികൾക്ക്, അതായത് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ കൊടുത്തുകൊണ്ടിരുന്ന മാംസം നിർത്തിയതിനോട് ഐക്യപ്പെടാനാവില്ല. ഇത്തരമൊരു വാചകം തൻ്റെ പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ ചേർത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ട് ഇങ്ങനെ പറയുന്ന ഒരു മഹാമനുഷ്യനുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ഈ സമയത്ത് എന്തോ അദ്ദേഹം മിസ്സിംഗ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കലാപരമായി രസകരമായിട്ടൊക്കെ ഇങ്ങനെ കൈയും കാലും ഒക്കെ എടുത്തിട്ടുള്ള ചില വിക്രികളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഈ മനുഷ്യൻ്റെ കലാപ്രകടനം നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ എപ്പോഴും ചേർത്ത് പറയുന്നതാണ് ഈ ഐക്യപ്പെടൽ. ഐക്യപ്പെടാനാവില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെടാനാവും, പക്ഷേ മറ്റ് ചില കാര്യങ്ങളോട് ഐക്യപ്പെടാനാവില്ല. അപ്പോൾ ആ മനുഷ്യൻ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ ആ ഡയലോഗ് നമുക്ക് കേൾക്കാൻ ആവുമായിരുന്നു. അത് ഏകദേശം ഇങ്ങനെ തന്നെ വരുമായിരുന്നു. ലക്ഷദ്വീപിലെ പാവപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനോടൊപ്പം കിട്ടിക്കൊണ്ടിരുന്ന മാംസം നിർത്തിയ സർക്കാരിൻ്റെ നടപടിയോട് ഐക്യപ്പെടാനാവില്ല. ഈ മനുഷ്യൻ എന്തി എന്തൊരു അംഗമായിരുന്നു, ഓർമ്മയുണ്ടോ? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അദ്ദേഹം വരുമായിരുന്നു. സുനിൽ പി ഇളയിടം പങ്കെടുക്കുന്നു, പ്രസംഗിക്കുന്നു. ഹോ, ഇടതുപക്ഷക്കാർ, ഇടതുപക്ഷ പ്രൊഫൈലുകൾ, ലെഫ്റ്റ് ലിബറലുകൾ ഇങ്ങനെ വാഴ്ത്തി പാടി കൊണ്ടു നടക്കുകയായിരുന്നു. എവിടെ പോയി മഹാൻ? അയാൾക്കുള്ള ഡോക്ടറേറ്റ് വളഞ്ഞ മാർഗത്തോട് കൂടെ കിട്ടിയതാണെന്ന് അറിഞ്ഞതിന് ശേഷം, വ്യാജമാണോ എന്ന് അറിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഇവറ്റകളെല്ലാം ഇങ്ങനെ തന്നെയാണ്, വലിയ വായി ഭയങ്കര ഡയലോഗും പുരോഗമനമൊക്കെയാണ്. നേരെ ചൊവ്വേ നേടിയെടുത്ത ബിരുദമോ ജോലിയോ ഒന്നും ഇവറ്റകൾക്കില്ല. ഇതിനു മുമ്പേ ഇതിന് തുടക്കമിട്ട ഒരാളുണ്ടായിരുന്നു. 2016 പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷം, അതിനു മുമ്പേ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയം തൊട്ടേ വേറൊരുത്തന് ഭയങ്കര സൂക്കേടായിരുന്നു. അമേരിക്കയുടെ കൊടിയുടെ നിറവുള്ള ബെർമുഡയൊക്കെ ആയിട്ട് നിക്കറൊക്കെ അണ്ടർവെയറൊക്കെ ഇട്ട് ഒരു അതിൻ്റെ പുറത്ത് ഒരു ചേലയൊക്കെ ചുറ്റി ഒരു പിപിയൊക്കെ ഊതി എന്തൊരു അംഗമായിരുന്നു. ബസ് യാത്ര ചെയ്യുന്നു, ബസ് ഇന്ന് ഇറങ്ങുന്നു, റോഡിൽ കിടന്നുണ്ട്, കോലം കുത്തുന്നു, പിന്നെ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുക്കുന്നു, പരാതി കൊടുക്കുന്നു. എവിടുത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്? അങ്ങ് വടക്കൻ കാണ്ടത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പരാതി കൊണ്ടുകൊടുക്കുന്നത്. ആ മനുഷ്യൻ എങ്ങനെയാ നിശബ്ദനായത്? അലൻസിയർ എന്നാണ് വ്യക്തിയുടെ പേര്. സ്വന്തം മേഖലയിൽ താൻ ജോലി ചെയ്യുന്ന സ്വന്തം മേഖലയിൽ തൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ അനുവാദമില്ലാതെ കൂടെ കയറി കിടക്കുകയും വിക്രികളൊക്കെ കാണിക്കുകയും ചെയ്തത് പുറത്തറിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ്റെയും പൊടി പോലും കണ്ടുപിടിക്കാനില്ല. പിന്നെ ഒരു കാര്യത്തിനും ഒരഭിപ്രായം പറഞ്ഞുകൊണ്ട് അലൻസിയർ എന്ന നടൻ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടില്ല. അന്ന് പൊളിഞ്ഞു വീണതാണ് ആ മനുഷ്യൻ്റെ മുഖം മൂടി. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് സുനിൽ പി നുണയിടത്തിൻ്റെ എവിടെ കാണാനുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ നടന്നു? തെരഞ്ഞെടുപ്പ് നടന്നു, അതിനുശേഷം റിസൾട്ട് വന്നു, ദാ പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായി. ഒരു വാക്ക് ഉരിയാടിയോ ഈ മനുഷ്യൻ എവിടെയെങ്കിലും വന്ന് നിന്നിട്ട്? കാരണം എന്താ? അദ്ദേഹം എന്തോ സംഭവമാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നു. വളഞ്ഞ വഴിയിൽ കൂടെ വ്യാജമായിട്ട് കിട്ടിയ ഒരു പി എച്ച് ഡിയാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞതിന് ശേഷം അനക്കമില്ല. സംസ്കൃത ഭാഷേനെയൊക്കെ ഭയങ്കര കുറ്റമായിരുന്നു. ഈ മനുഷ്യൻ ജോലി ചെയ്ത് എവിടെയാണ്? കാലടി സംസ്കൃത കോളേജിൽ. ആ സംസ്കൃത കോളേജിലെ ജോലി വളഞ്ഞ വഴിയിൽ നേടിയെടുത്തിട്ടാണ് ഈ സംസ്കൃതത്തിനെയും മറ്റു പല കാര്യങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്നത്. അവസാനം അതെല്ലാം നാട്ടുകാർ അറിഞ്ഞുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദാ അനക്കമില്ല. സത്യം പറഞ്ഞാൽ ശരിക്കും മിസ്സാവുന്നുണ്ട് ചിലരെയൊക്കെ കേട്ടോ. ഈ ലക്ഷദ്വീപ് ഷേവ് ലക്ഷദ്വീപ് കാലത്ത് യഥാർത്ഥത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ മിസ്സായിട്ടുള്ളൊരു വ്യക്തിയാണ് സുനിൽ പി നുണയിടം. ഇല്ലെങ്കിൽ നമുക്ക് വിത്ത് മ്യൂസിക്കോടുകൂടി തന്നെ ഈ ഒരു വാചകം കേൾക്കാമായിരുന്നു. മാംസം നിർത്തിയ പരിപാടിയോട് ഐക്യപ്പെടാൻ ആവില്ല. എന്താ അല്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.